കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭദിനത്തിലെ മാന്യ പ്രേക്ഷകർക്ക് വന്ദനങ്ങൾ. ഈ പുതിയ പ്രഭാതം സന്തോഷത്തോടുകൂടി ആരംഭിക്കുവാൻ കർത്താവ് നാം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിലൂടെയാണ് ദൈവം ഇന്ന് മാനവരാശിയോട് സംസാരിക്കുന്നത്. പ്രാർത്ഥനയിലൂടെ നാം തിരിച്ച് ദൈവത്തോട് സംസാരിക്കുന്നു. എന്നാൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെയാണ്. സങ്കീർത്തനങ്ങൾ 37:1-7 വരെയുള്ള വാക്യങ്ങൾ ഈ പ്രഭാത ധ്യാനത്തിനായിട്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 37. ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയുമരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. യഹോവയിൽ തന്നെ രക്ഷിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. 1-7 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. സങ്കീർത്തനങ്ങൾ 37. മുഷിഞ്ഞു പോകരുത്, അല്ലെങ്കിൽ നീരസപ്പെട്ടു പോകരുത്, മടുത്തു പോകരുത് എന്ന് പല പ്രാവശ്യം ഈ സങ്കീർത്തനത്തിൽ എടുത്തു പറയുന്നുണ്ട്. പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാതെ വരുമ്പം മുഷിഞ്ഞു പോകുന്ന ഒരു രീതി മനുഷ്യ സഹജമാണ്. പലർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്നാൽ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്, മുഷിഞ്ഞു പോകരുത്, മടുത്തു പോകരുത് എന്ന്. 37-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് വ്യക്തിപരവും പ്രായോഗികമായ ഉപദേശത്തോടുകൂടിയാണ്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ടതായ, അനുസരിക്കേണ്ടതായ, പിടിച്ചുകൊള്ളേണ്ടതായ ധാരാളം കാര്യങ്ങൾ ഈ 37-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മുഷിയരുത് അഥവാ മടുത്തു പോകരുത്. മുഷിഞ്ഞു പോയ അല്ലെങ്കിൽ മടുത്തു പോയ ഒരു ആത്മാവിനെ എങ്ങനെ സ്വസ്ഥമാക്കാം എന്നും ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. കലങ്ങിയിരിക്കുന്ന ഹൃദയത്തിന് എങ്ങനെ സമാധാനം ലഭിക്കും? നമ്മുടെ മനസ്സിനെ നാം യേശുവിൽ സമർപ്പിക്കുമ്പോൾ കർത്താവ് നമ്മുടെ മനസ്സിനെ സമാധാനത്തിൽ കാക്കും. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നമ്മുടെ മനസ്സിനെ നാം യേശുവിൽ സമർപ്പിക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ നാം സമർപ്പിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മനസ്സിനെ സമാധാനത്തിൽ കാക്കും. നാം ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. സങ്കീർത്തനം 46:10 അങ്ങനെ വായിക്കുന്നുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതായത് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരുമൊത്ത് അനേക അത്ഭുത പ്രവൃത്തികൾ ചെയ്തും അനേക രോഗികൾക്ക് സൗഖ്യം കൊടുത്തും മരിച്ചവരെ ഉയർപ്പിച്ചും പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അനേക അത്ഭുത പ്രവൃത്തികൾ ചെയ്ത് സന്തത സഹചാരിയായി ശിഷ്യന്മാർ ഈ യേശുവിനോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ ഒരിക്കൽ യേശു പറഞ്ഞു, ഞാൻ പോകുകയാണ്, ഞാൻ പോയിട്ട് വേഗം വരും, നിങ്ങൾ കലങ്ങിപ്പോകരുത്, നിങ്ങൾ വിഷമിക്കരുത്. ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ അവർ മനസ്സസ്വസ്ഥരായി. അപ്പോൾ അവരോട് കർത്താവ് പറഞ്ഞതാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്, ഞാൻ പോയതുപോലെ തന്നെ വീണ്ടും വരും, വേഗം വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും എന്ന് കർത്താവായ യേശുക്രിസ്തു അവരോട് പറഞ്ഞ് ശിഷ്യന്മാരുടെ ഹൃദയത്തെ ഉറപ്പിച്ചു. അതേ കർത്താവായ യേശുക്രിസ്തു ഇന്ന് നിങ്ങളോടും പറയുകയാണ്, മുഷിഞ്ഞു പോകരുത്, മടുത്തു പോകരുത്. പല കാര്യങ്ങളോർത്ത് പ്രാർത്ഥിച്ചു, പല വിഷയങ്ങൾ ആവശ്യപ്പെട്ട് ദൈവസന്നിധിയിൽ പല വർഷങ്ങളായിട്ട് നാളുകളായിട്ട് മാസങ്ങളായി അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം ഇതുവരെയും ലഭിച്ചില്ല എന്ന് കരുതി മുഷിഞ്ഞു പോകരുത്. നാം എന്താ ഇവിടെ വായിച്ചത്? ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്,
നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. മുഷിഞ്ഞു പോയാൽ, മടുത്തു പോയാൽ അത് അസൂയയ്ക്ക് കാരണമായി തീരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അസൂയ വരാൻ പാടില്ല, മടുത്തു പോകാനും പാടില്ല. നാം ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, മുഷിഞ്ഞു പോകാതിരിക്കുവാനായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ, സ്വർഗസ്ഥനായ കർത്താവിലങ്ങ് ആശ്രയിച്ചേക്കുക. എൻ്റെ സ്വന്തം ശക്തിയാൽ എനിക്ക് സാധ്യമല്ല കർത്താവേ, മടുത്തു പോകുന്ന സ്വഭാവം എനിക്കുണ്ട്, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിലങ്ങ് ആശ്രയിക്കാം. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. മറ്റൊരവസരത്തിൽ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടരുത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ലഭിച്ച സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തുവാണ് മാന്യ സുഹൃത്തെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ചില ആവശ്യങ്ങൾക്കായി നാളുകളായി താങ്കൾ കാത്തിരുന്നിട്ടും ഉത്തരം ലഭിക്കാഞ്ഞതിൽ നിങ്ങൾക്ക് ഒരു മുഷിവ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ വായിച്ച ഭാഗത്തിൻ്റെ വേദഭാഗത്തിൻ്റെ 5 വാക്യമാണ് അതിനുത്തരം. നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. എൻ്റെ വളരെ ചെറുപ്പകാലത്ത് പല വിഷയങ്ങളോർത്ത് മുഷിഞ്ഞു പോവുകയും മടുത്തു പോവുകയൊക്കെ ചെയ്തതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ് 37 സങ്കീർത്തനം എല്ലാ ദിവസവും വായിക്കണമെന്ന്. അങ്ങനെ എല്ലാ ദിവസവും പതിവായി 37 സങ്കീർത്തനം വായിക്കാൻ തുടങ്ങി. ചില മാസങ്ങൾ അങ്ങനെ വായിച്ച് ഈ സങ്കീർത്തനം മുഴുവനും മനഃപ്പാഠമായി. കാണാതെ പഠിച്ചതല്ല, എല്ലാ ദിവസവും വായിച്ചതേ ഉള്ളൂ, രാവിലെയും വൈകിട്ടും വായിക്കുമായിരുന്നു. അങ്ങനെ ഈ വാക്യങ്ങൾ, ഈ വചനങ്ങൾ ഹൃദ്യസ്ഥമായി. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, മുഷിഞ്ഞു പോവുകയോ മടുത്തു പോയതായ സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഈ സങ്കീർത്തനം 1-2 പ്രാവശ്യം ഒന്ന് വായിക്കുവാൻ ശ്രമിച്ചേ. അങ്ങനെ വായിച്ചു കഴിയുമ്പോൾ ഇതിലെ വാക്യങ്ങൾ നിങ്ങളുടെ സ്വന്തമായിത്തീരും. അതിലെ വാക്യങ്ങൾ അനുസരിച്ച് ജീവിതത്തിനെ ക്രമപ്പെടുത്തുവാൻ ദൈവം, സർവകൃപാലുവായ ദൈവം, സകല ആശ്വാസത്തിൻ്റെ ഉറവിടമായ ദൈവം താങ്കളെ സഹായിക്കും. ഇതിലുപരി എന്തൊരാശ്വാസമാണ് നമുക്ക് വേണ്ടത്? കർത്താവ് അടുത്തിരുന്ന് നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഈ വാക്യങ്ങൾ തിരുവചനം വായിച്ച് കേട്ടപ്പോൾ യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നമുക്ക് ആവശ്യമുള്ളത് എല്ലാം ദൈവത്തിൻ്റെ പക്കലുണ്ട്. ശ്രദ്ധിക്കണേ, നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പക്കലുണ്ട്. നാം നമ്മെ തന്നെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി അല്ലെങ്കിൽ അളക്കുമ്പോൾ ആണ് നാം മുഷിഞ്ഞു പോകുന്നത്. മുഷിഞ്ഞു പോകാൻ ഇടയാകുന്നതിൻ്റെ കാരണം ഇതാണ്. അതുകൊണ്ട് എന്താ നാം ചെയ്യേണ്ടത്? സ്വയം അളക്കുക. അതായത് ഇന്ന് മുതൽ മടുത്തു പോയി എന്നൊരു വാക്ക് പറയാതിരിക്കുക. ദൈവത്തിൽ ആശ്രയിക്കാം. ഇനി മുഷിയരുത്, ഇനി മുഷിഞ്ഞു പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത്. നാം കർത്താവിനെ പോലെ ആകേണ്ടവരാണ്. അതുകൊണ്ട് യേശുവുമായി നിങ്ങളെ അളക്കുക. പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് അനുസരിക്കാൻ തുടങ്ങുക. അപ്പോൾ മുഷിപ്പിൻ്റെ ആത്മാവ് എന്നേക്കുമായി നമ്മെ വിട്ട് ഓടിപ്പോവാനിടയായിത്തീരും. ക്രിക്കറ്റ് കളി, ക്രിക്കറ്റിലെ ടെസ്റ്റ് ചിലപ്പോൾ കഠിനമാണ്. മത്സരാർത്ഥികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കളിച്ചുകൊണ്ടേയിരിക്കുക. ഉച്ചഭക്ഷണത്തിനോ ചായ കുടിക്കുവാനോ ഒരു ചെറിയ ഇടവേള മാത്രമേ അവർക്ക് ലഭിക്കാറുള്ളൂ. ഈ ഇടവേളയിൽ അവർ വളരെ ആശ്വാസം കണ്ടെത്തും. പക്ഷേങ്കിൽ ഈ കളി സഹനശക്തിയുള്ളവർക്ക് മാത്രമേ പൂർണ്ണമായി വിജയിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാത്തവർക്കത് കാണുന്നതും കളിക്കുന്നതും മടുപ്പാണ്. മടുപ്പും മുഷിപ്പും ജീവിതത്തിൽ ഒരസ്വാഭാവികമായ കാര്യമല്ല, ഉണ്ടാകാം, അതിനുള്ള സാധ്യതയുണ്ട്. കർത്താവിനായി കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. ഏതവസരത്തിലും എല്ലാ പ്രയാസങ്ങളും കർത്താവിനോട് തുറന്നു പറഞ്ഞു നോക്കിക്ക്, അവിടെ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. മാറ്റത്തിൻ്റേതായ അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ മാറ്റമില്ലാത്ത നമ്മുടെ ദൈവത്തിൽ ആണ് ആശ്രയിക്കേണ്ടത്. എല്ലാവരും മാറിപ്പോയേക്കാം. കൂട്ടുകാർ മാറിപ്പോയേക്കാം, വീട്ടുകാർ മാറിപ്പോയേക്കാം, മറ്റ് പല സാഹചര്യങ്ങളും മാറിയെന്ന് വന്നേക്കാം. എന്നാൽ മാറുന്ന ലോകത്തിൽ മാറ്റമില്ലാതെ നിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്, മാറ്റമില്ലാത്തവനാണെന്ന്. എല്ലാവരും മാറിപ്പോയാലും എന്തൊക്കെ പ്രയാസങ്ങൾ നേരിട്ടാലും അപ്പോഴും
ഭയപ്പെടേണ്ട, ഞാനൊപ്പമുണ്ട്, ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് ദൈവം മാത്രമാണ്. ആ കർത്താവിൻ്റെ വചനത്തിലൂടെ ആ സൂക്തങ്ങൾ അല്ലെങ്കിൽ ആ വാക്യങ്ങൾ നമുക്ക് വ്യക്തമായി നൽകിയിട്ടുമുണ്ട്. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യാം, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കാം. വിശ്വസ്തതയോട് ദേശത്ത് പാർക്കണമെങ്കിൽ യഹോവയിൽ, സ്വർഗസ്ഥനായ പിതാവിൽ ആശ്രയിച്ചേ സാധിക്കത്തുള്ളൂ. മറ്റുള്ളവരുമായി മത്സരിക്കുന്നതും മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നതും മുഷിഞ്ഞു പോകുന്നതിലേക്ക് നമ്മെ നയിക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെയും നിങ്ങളെ നിങ്ങളോടും യേശുക്രിസ്തുവിനോടും താരതമ്യപ്പെടുത്തി അളന്നു നോക്കുക. അപ്പം നിങ്ങളുടെ ആവശ്യങ്ങളിൽ, ഏതാവശ്യമായിരുന്നാലും എന്താവശ്യങ്ങളുടെയും നടുവിൽ കരുതുന്ന ഒരു കർത്താവ് നമുക്ക് സ്വർഗത്തിലുണ്ട് എന്നുള്ളൊരു ഉറപ്പ് താങ്കൾക്ക് ലഭിക്കും. ഇവിടെ നമ്മൾ വായിച്ചു, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിക്കുക, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. നിർവഹിച്ചു തരുന്ന, നടത്തിത്തരുന്ന ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. ആ സങ്കീർത്തനത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുകയാണ്, വേറൊരു സങ്കീർത്തനത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. സങ്കീർത്തനങ്ങൾ 57:2. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിൽ എന്നെ മറച്ചു കൊള്ളണമേ, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെയെന്ന്. താങ്കൾക്ക് വേണ്ടി സകലവും നിർവഹിക്കുവാൻ പ്രാപ്തിയുള്ള, കഴിഞ്ഞ കാലങ്ങളിൽ അനേക ഭക്തന്മാർക്ക് വേണ്ടി അനേക കാര്യങ്ങൾ നിർവഹിച്ചു കൊടുത്ത, വിജയം നൽകിക്കൊടുത്ത കർത്താവായ യേശുക്രിസ്തു, അതെ പ്രിയ മകനെ മകളെ, നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ സകലവും നിർവർത്തിച്ചു തരുവാൻ. ഒന്നും രണ്ടും കാര്യങ്ങളല്ല, ചെറുതും വലുതുമായ ഏത് കാര്യങ്ങളും, അതാണ് സകലവും എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നിർവഹിച്ചു തരുവാൻ മതിയായവനാണ് ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ കലവറയിൽ ആശ്രയിക്കുക, അവിടെ ഒന്നിനും കുറവില്ല, ഒന്നിനും അഭാവം അവിടെ ഇല്ല. അവൻ വിശ്വസ്തനാണ്, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. മുഷിഞ്ഞു പോയാൽ അത് ദോഷത്തിന് കാരണമാകുകയുള്ളൂ, അതുകൊണ്ട് മടുത്തു പോകരുതേ, വിഷമിക്കേണ്ട, കർത്താവ് സകലതും അറിയുന്നു. ഈ ശുഭദിനത്തിൽ ദൈവം നിങ്ങളോടൊപ്പം ഇരുന്ന് കർത്താവ് തൻ്റെ ആലോചനകളെ നിങ്ങളെ അറിയിക്കുകയും ധൈര്യമായി മുന്നേറുവാൻ ആവശ്യമായ എല്ലാ ശക്തിയും താങ്കൾക്ക് നൽകുകയും ചെയ്യും. യേശുവിൽ ആശ്രയിച്ചാൽ വിജയം ഉറപ്പാണ്. യേശുവിൽ മാത്രം ആശ്രയിച്ച ഭക്തരുടെ ജീവിതത്തിലും അനേക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരപേക്ഷിച്ച പല കാര്യങ്ങൾക്കും മറുപടി ഉടനെ ലഭിക്കാതെയും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ പാടി ആശ്വസിച്ചു, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അവൻ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. മനോവേദന പലശോധന മമ ജീവിത പാതയതിൽ മാറത്തേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. അതെ, ആശ്വാസത്തിൻ്റെ ഏക വഴി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ഓടി വരിക, അവിടെയാണ് ആശ്വാസം ലഭിക്കുന്നത്. ഇനിയും മുഷിഞ്ഞു പോകേണ്ട കാര്യമേയില്ല, കാരണം മടുത്തു പോകേണ്ടത് മുഷിഞ്ഞു പോകേണ്ടതുമായ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ക്ഷമചോദിക്കുക, കർത്താവ് കൂടെയുണ്ട്, അതുകൊണ്ട് മുഷിഞ്ഞു പോകേണ്ട, എന്ത് കാര്യവും ഉള്ളു തുറന്ന് കർത്താവിനോട് പറയാം. ജീവിതയാത്രയിൽ പല വിഷയങ്ങൾക്കായിട്ട് വിഷമിച്ച് കാത്തിരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ലഭിക്കാൻ താമസിക്കുമ്പോൾ താങ്കൾ മുഷിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ ഉള്ളവർ ഈ ശുഭദിനത്തിൽ ഈ വചനം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. ഒരു പക്ഷെങ്കിൽ രോഗവിടുതലിന് വേണ്ടി അപേക്ഷിച്ചു, പക്ഷെങ്കിൽ ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. മക്കളുടെ വിവാഹം കഴിഞ്ഞിട്ടും മക്കളെ ലഭിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടും ഇതുവരെ ലഭിക്കാതിരിക്കുക. നല്ല ഒരു വീട്, ഒരു ജോലി, ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾക്കായിട്ട് പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും കാത്തിരുന്നിട്ടും ലഭിക്കാതെ വരുമ്പോൾ മുഷിഞ്ഞു പോയിട്ടില്ലേ, മടുത്തു പോയിട്ടില്ലേ? വിഷയങ്ങൾ എന്തുമാകട്ടെ, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും.
ഒന്നാമതായി നാം നമ്മുടെ വഴികളെ യഹോവയെ ഭരമേൽപ്പിക്കണം. കാരണം സർവശക്തനായ ദൈവത്തിന് കഴിയാത്ത കാര്യമൊന്നുമില്ല. അങ്ങനെയും നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്, എനിക്ക് കഴിയാത്ത കാര്യമൊന്നുമില്ലല്ലോ. ദൈവത്താൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒന്നാമതായി ദൈവത്തിൽ ആശ്രയിക്കുക, അവനെ ഭരമേൽപ്പിക്കുക. ഇത് നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രവൃത്തിയാണ്. നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ദൈവം ഒരു കാര്യം നമുക്കായി ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അധികം പ്രയോജനമുള്ള കാര്യമാണ് ദൈവം ചെയ്യുന്നത്. അതോടൊപ്പം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുകയും ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെ മാത്രമേ ദൈവം ഒരു കാര്യം ചെയ്യാറുള്ളൂ. നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ. അതുകൊണ്ട് ഒന്നാമതായി നാം നമ്മുടെ വഴികളെ യഹോവയെ സ്വർഗത്തിലെ ദൈവത്തെ ഭരമേൽപ്പിക്കുക. രണ്ടാമതായി ദൈവത്തിൽ ആശ്രയിക്കുക, ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുക എന്നാൽ എന്താണ്? ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ആശ്രയത്തിൻ്റെ അർത്ഥം ദൈവിക വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുക. എപ്പോഴും നമുക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരാളാണ് നമ്മുടെ ദൈവം. കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. മൂന്നാമതായി നാം അവനായി കാത്തിരിക്കണം. തിരുഹിതത്തിന് സമയമാകുമ്പോൾ ദൈവം പ്രവർത്തിക്കും. ഈ ശുഭദിനത്തിൽ അത് മറന്നു പോകരുത്. തിരുഹിതത്തിന് സമയമാകുമ്പോൾ ദൈവം പ്രവർത്തിക്കും. മറ്റുള്ളവരുമായി മത്സരിക്കാതെ, മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്താതെ നമ്മുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കുക. മുഷിഞ്ഞു പോകാതെ നമ്മെ തന്നെ ദൈവസ്ഥാനത്ത് സമർപ്പിക്കാം. ഇന്ന് മുഷിയരുത്. വിശ്വാസത്താൽ ദൈവത്തെങ്കിലേക്ക് നോക്കുക. അവനിൽ ആശ്രയിക്കൂ, അവനിൽ തന്നെ രക്ഷിച്ചു കൊള്ളൂ. ദൈവത്തിന് നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും നന്നായി അറിയാം. അവനത് ഏറ്റവും നല്ല നിലയിൽ ചെയ്യും. അത് കർത്താവിൽ ആ വിഷയങ്ങൾ സമർപ്പിക്കുക തന്നെ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് വേണം, എന്ത് വേണ്ട എന്ന് നല്ലവണ്ണം അറിയാവുന്ന ആളാണ് കർത്താവായ യേശു ക്രിസ്തു. നിങ്ങളുടെ പരിമിതികൾ ദൈവത്തിന് അറിയാം. നമുക്ക് അല്പമേ ഉള്ളൂ എങ്കിലും അതോടുകൂടി ദൈവമുണ്ടെങ്കിൽ എല്ലാമുണ്ട്. ദൈവം എല്ലായ്പ്പോഴും നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുന്നില്ല, മറിച്ച് നാം തയ്യാറാണെങ്കിൽ നമ്മെ അവൻ മാറ്റും. തന്നിൽ ആശ്രയിക്കുന്നവരെ ദൈവം സഹായിക്കും. മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. മടുത്തു പോകാതെ ഉറപ്പും ധൈര്യമുള്ളവരായിട്ട് കർത്താവിൽ ആശ്രയിക്കാം. ഈ ശുഭദിനത്തിൽ കർത്താവായ യേശു ക്രിസ്തു അതിനുവേണ്ടി നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ വാക്കിൽ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.